ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുട്ടൂനെയും ബ്രോനെയും പാത്തൂനെയും ഒക്കെ പുറത്ത് കളിക്കാൻ വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ അവിടെയുള്ള പുല്ലൊക്കെ ഇങ്ങനെ കടിച്ച് കറമ്പി തിന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പബിൾസിലൊക്കെ കളിക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കുറേ സമയം അവരെ കളിപ്പിക്കാനുള്ള ടൈം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കിച്ചണിൽ പോകുന്നു കേട്ടോ. പണിത്തിരക്കിലാണെങ്കിലും ഇടയ്ക്ക് അവരെ ഒന്ന് എത്തി നോക്കും. പിന്നെ ചായയുടെ തിരക്കിലേക്ക് പോകുന്ന മുമ്പ് ഞാൻ സോഫയുടെ ഭാഗത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിടും. സോഫയുടെ കുഷ്യൻ്റെ കവറൊക്കെ ഒന്ന് അലക്കി വൃത്തിയാക്കിയതായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാനുണ്ട്. പിന്നെ ഇവിടെയുള്ള സെറ്റിങ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. എത്ര ചെയ്താലും എനിക്ക് മടുക്കാത്തൊരു ജോലിയാണ് ക്ലീനിങ് കേട്ടോ. വീട് ക്ലീൻ ചെയ്യുക, സെറ്റാക്കുക, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇടയ്ക്ക് ഫർണിച്ചറുകളൊക്കെ മാറ്റം വരുത്തിയിടുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരേ രീതിയിൽ കാണുമ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും, അപ്പം ഞാനത് ചേഞ്ച് ചെയ്തിടും. ഭാഗത്ത് അടുക്കിപ്പുറക്കൽ കഴിഞ്ഞു. ഇനിയൊരു കാലി ചായ കുടിച്ച് പിന്നെയാണ് ചായക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നത്. സ്കൂൾ അവധിയുള്ള ദിവസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതുപോലെ ശശുക്കെ ഉണ്ടാക്കിയപ്പോൾ മൊത്തത്തിൽ ഉടക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ദോശയാണ്. ഇനിയിപ്പോൾ ഈ ചായ കൂടി എപ്പോൾ അവസാനിക്കും എന്നൊരു ഐഡിയ ഇല്ല. കാരണം ചായ കുടിക്കുന്ന സമയത്താണ് മക്കൾ സ്കൂളിലെ വിശേഷങ്ങളും മോള് വന്നപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക. പിന്നെ വീണ്ടും നമ്മൾ ഉച്ചയിലെ ഫുഡിലേക്കാണ് തിരക്കായത്. ക്യാരറ്റും സവോളയും അതുപോലെ തേങ്ങ ചിരകിയതും കൂടെ മിക്സാക്കിയിട്ട് നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. പരിപ്പ് നല്ല ജീരവും തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയും ക്യാരറ്റും ഉപ്പേരിയും അതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണക്കമീൻ വറുത്തതുമാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാനുകൾ. ഉണക്കമീൻ വറുത്ത് വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെറുനാരങ്ങയുടെ ലീഫ് അതിന് ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. ചൂടുള്ള ഉണക്കമീൻ ഇലയുടെ മുകളിലേക്ക് വീഴുമ്പോണ്ടല്ലോ ആ ചെറുനാരങ്ങയുടെ ഒരു സ്മെല്ല് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മാന്തലുകളാണ് കേട്ടോ പൊരിച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി, നല്ല രസമാണ്. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ പിന്നെ എനിക്ക് ത്രില്ല് ഇതൊക്കെ ഒന്ന് മൊഞ്ചാക്കി വിളമ്പി വെക്കുക, അത് വീഡിയോ എടുക്കുക, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ത്രില്ല്. അപ്പം നമ്മൾ ചോറും ക്യാരറ്റ് ഉപ്പേരിയും ഉണക്ക മീനും ഇവിടെ വിളമ്പി റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പ് കറി ഞാൻ പാത്രത്തിലെടുത്ത് അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള കൂട്ടാനുമായിട്ട് ഇന്നത്തെ ഒരു ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചോറൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉച്ച സമയത്തൊന്ന് ഉറങ്ങാൻ വേണ്ടി പോവുക. ആ ഒരു ഉറങ്ങാൻ പോകുന്ന സമയമാണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടോനെയും ബ്രോനെയൊക്കെ കൂട്ടിലാക്കണം. കൂട്ടിൽ പിടിച്ചാക്കൽ ഒരു ടാസ്ക്കാണ്, കാരണം ഇവർ വണ്ടിൻ്റെ അടിയിൽ പോയിരിക്കും. നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഓടും. അങ്ങനെ കുറേ സമയം ഇവർ പിന്നാലെ ഓടണം. ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കൂട്ടിൽ കിടക്കാൻ, ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഒഴിവ് സമയം കിട്ടുന്നത് ഞാൻ പുസ്തകം വായിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം അതിലോരോ പുസ്തകം മക്കൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവർ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കഥകളൊക്കെ ആണെങ്കിൽ ഞാൻ അതൊക്കെ വായിക്കും. വായിക്കാൻ ഭയങ്കര ത്രില്ലാണ് എനിക്ക്.
അപ്പോൾ ആ ഒരു ഒഴിവ് സമയമൊക്കെ അങ്ങനെയും ഫില്ലാക്കാറുണ്ട്. വായിക്കാനിരുന്നാൽ പിന്നെ നമ്മളെ ഉറക്കമാണ് ഡിസ്റ്റർബ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഉറക്കം വരുന്ന സമയത്ത് നേരെ ബെഡ്റൂമിലേക്ക് പോരും, പിന്നെ കർട്ടനൊക്കെ അടച്ച് ഇരുട്ടാക്കിയിട്ട് പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുക. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് എണീക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.